ഓരോ യാത്രകളും പുതുമയാർന്നതും വേറിട്ടതുമായ ഒട്ടേറെ അനുഭവങ്ങളാണ് സമ്മാനിക്കാറുള്ളത്. കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള ഈ യാത്ര കാഴ്ചകളുടെ പുതിയ ലോകം എനിക്ക് തുറന്നു തന്നു. തിരുവനന്തപുരം എത്തുന്നതിന് ഏകദേശം 1.5 മണിക്കൂർ മുൻപ് കൊല്ലം ചടയമംഗലത്തുള്ള ജഡായു പാറയിലാണ് ഞങ്ങൾ ആദ്യമെത്തിയത്. ജഡായു പാറയിലേക്കുള്ള ആകാശയാത്ര വളരെ രസകരമാണ്. സമുദ്രനിരപ്പിൽ നിന്നും 1200 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ജഡായു നേച്ചർ പാർക്ക് സൃഷ്ടി വൈഭവം കൊണ്ട് അനവധി സഞ്ചാരികളെ ഇങ്ങോട്ട് ആകർഷിക്കുന്നു. പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ രാജീവ് അഞ്ജലിന്റെ നേതൃത്വത്തിലാണ് ശില്പചാരുതയുടെ ദൃശ്യസാധ്യതകൾ ഏറെ നിറഞ്ഞ ജഡായു അഡ്വഞ്ചർ പാർക്കിന്റെ നിർമ്മാണം പൂർത്തിയായത്. പൊതു സ്വകാര്യ പങ്കാളിത്തത്തിൽ ഒരുക്കിയ കേരളത്തിലെ ആദ്യ വിനോദസഞ്ചാര പദ്ധതിയായ ഇവിടെ രാമായണത്തിലെ ജഡായുവിൻ്റെതായി നിർമ്മിച്ചിരിക്കുന്ന പ്രതിമ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പക്ഷിപ്രതിമയാണ്. സീതാപഹരണ സമയത്ത് രാവണന് തടസ്സം സൃഷ്ടിച്ച ജഡായു വെട്ടേറ്റു വീണതിനെ ഓർമ്മപ്പെടുത്തും വിധമാണ് 200 അടി നീളവും 150 അടി വീതിയും 75 അടി ഉയരവുമുള്ള ഈ പക്ഷിശില്പത്തിൻ്റെ നിർമ്മിതി. ശില്പഭംഗിയുടെ ദൃശ്യവിസ്മയങ്ങൾ നമുക്ക് ഏറെ ഇവിടെ കാണാൻ സാധിക്കുന്നു. സഞ്ചാരികളെ കാത്ത് കുറെ കുട്ടിക്കുരങ്ങന്മാർ ഇവിടെയുണ്ട്. സമൃദ്ധവും സുന്ദരവുമായ കാഴ്ചവിശേഷങ്ങളാൽ സഞ്ചാരികളുടെ ശ്രദ്ധ സദാ ക്ഷണിക്കുന്നു കൊല്ലം ചടയമംഗലത്തെ ജഡായു ഏർത്ത് സെന്റർ.